യേശു മിഷിഹം സ്തുതീകരിക്കട്ടെ ലോകം മുഴുവനും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നക്ഷത്ര വിളക്കുകൾ തൂക്കിയും പുൽക്കൂടുണ്ടാക്കിയും നോമ്പുകൾ അനുഷ്ഠിച്ചും രക്ഷകനായ ക്രിസ്തുവിന്റെ വരവിനായി ലോക ജനത കാത്തിരിക്കുകയാണ് നാം എല്ലാവരും ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയുള്ള ഒരു സവിശേഷത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ ലോകജനത്തെ രക്ഷിക്കുവാൻ വന്ന യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ എവിടെ ജനിക്കുമെന്ന് പ്രവചിച്ച പ്രവാചകനാണ് മിക്ക പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവചിക്കപ്പെട്ടതാണ് യേശുവിൻ്റെ ജനനം മിക്ക അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു ബത്ലഹേം എഫ്രാത്ത യൂത ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വരാനിരിക്കുന്ന രക്ഷകൻ മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വരുന്ന രക്ഷകൻ ജനിക്കുന്ന സ്ഥലം ബെത്ലേഹം എഫ്രാത്ത ആണെന്ന് പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ചു ഈ പ്രവചനം പൂർത്തിയായത് മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം ആറ് മുതൽ ഉള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും ക്രിസ്തു ജനിക്കുമെന്നത് മുൻകൂട്ടി തിരുവചനത്തിൽ നാം കാണുന്നു അതുകൊണ്ട് തന്നെ ഈ രക്ഷകനെ നമ്മൾ സ്വീകരിച്ച് ക്രിസ്തുവിനെ രക്ഷകനായി പൂജിക്കുമ്പോഴാണ് ക്രിസ്തുമസ് യഥാർത്ഥ ക്രിസ്തുമസ് ആകുന്നത് ഭൂമിയിലെ മഹത് വ്യക്തിത്വങ്ങൾ എ പി ജെ അബ്ദുൽ കലാം രബീന്ദ്രനാഥ് ടാഗോർ മലാല ടോൾസ്റ്റോയ് അരിസ്റ്റോട്ടിൽ ഇങ്ങനെയുള്ള മഹത് വ്യക്തികൾ ജനിക്കാൻ പോകുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി എഴുതി വച്ചിട്ടില്ല എന്നാൽ ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തു ക്രിസ്തു ജനിക്കുവാൻ പോകുന്നതിന് എഴുന്നൂറ്റൻപത് വർഷം മുമ്പ് തന്നെ യൂതിയായിലെ ബത്ലഹമിൽ ജനിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തു രക്ഷകനാണെന്ന് നമുക്കുറപ്പിക്കാം കാരണം യേശു ക്രിസ്തു യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് ഈ ക്രിസ്തുമസ് നമുക്ക് ശരിയായി തന്നെ ആഘോഷിക്കണമെങ്കിൽ ബത്ലഹിമിൽ ജനിച്ച പുൽക്കൂട്ടിൽ ജനിച്ച രക്ഷകൻ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ കൂടി ജനിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമാണ് ക്രിസ്തുമസ് യഥാർത്ഥ ക്രിസ്തുമസ് ആയി മാറുകയുള്ളു അല്ലെങ്കിൽ അത് വെറും വെറുമൊരു ആചാരാനുഷ്ഠാനമായി ഒതുങ്ങിക്കഴിയും അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ക്രിസ്തുമസിന് വേണ്ടി നമ്മുടെ ഹൃദയം നന്നായി തന്നെ നമുക്കൊരുക്കാം പാപവിമുക്തമാക്കി യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം അങ്ങനെ ഈ ക്രിസ്തുമസ് നമുക്ക് ആചരിക്കാം ദൈവം അതിന് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ നല്ലൊരു ക്രിസ്തുമസ് എല്ലാവർക്കും ആശംസിക്കുന്നു